അപ്പോൾ ഞങ്ങൾ ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇടയ്ക്കൊരു മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിർത്തിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കമ്പാനിയൻസ് മിസ്റ്റർ ബിജു നയതന്ത്രം, ആൽബി ഇത് ബിജു പോനി ആൻഡ് മിസ്റ്റർ ഡയസൺ നിശ്ചൽ. ആഹാ, മനോഹരം! മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ എന്ന വയലാറിൻ്റെ പ്രസിദ്ധമായ വരികളാണ് ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. മനസ്സിൽ കുളിരുകോരിയിടുന്ന ഒരനുഭവം. ഗവി കക്കി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്താൽ മാത്രമേ ആങ്ങാമൂഴി വഴി നമ്മുടെ വണ്ടി കടത്തിവിടൂ. മുതിർന്ന ഒരാൾക്ക് 60 രൂപ നിരക്കിൽ പൈസ അടയ്ക്കണം. ഒരു ദിവസം 30 വണ്ടികൾ മാത്രമേ വനയാത്രയ്ക്കായി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി കടത്തിവിടാറുള്ളൂ. നമ്മളിപ്പോൾ ആങ്ങാമൂഴിയിലെത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 പേർക്ക് നമ്മുടെ വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പമ്പാ നദിയാണ് ഈ ശാന്തമായി ഒഴുകുന്നത്. നല്ല കണ്ണുനീർ പോലത്തെ വെള്ളം. ഒന്ന് മുങ്ങിക്കുളിക്കാൻ നമ്മളെ നദി മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. ഇനി അങ്ങോട്ട് കടയൊന്നും കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ടാകാം യാത്ര. നമ്മുടെ ബിജു ഒരു അൽപൂരി കഴിക്കുന്നുണ്ട്. അൽപൂരി ഒന്ന് അൽപൂരി ഒന്ന് പൊക്കി കാണിച്ച്. വട പോലുള്ള ഒരു സംഭവമാണ്, മധുരമുണ്ട്, നല്ല സൂപ്പറാണ്. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോണേട്ടനും ചിന്നത്തമ്പിയും എത്തിയിട്ടുണ്ട്. കുറച്ച് അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലാണവർ. നമ്മുടെ ഓൺലൈൻ ബുക്ക് ചെയ്ത റെസീപ്റ്റ് ഇതുവഴി പോയി ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കാണിച്ച് പേപ്പർ പാസ് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഗവിയിലേക്ക് നമുക്കിവിടെ നിന്ന് വലതുവശത്തേക്കാണ് പോകേണ്ടത്. ഇതാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്. നമ്മുടെ ID കാർഡും പേപ്പർ പാസും ഇവിടെ ചെക്ക് ചെയ്യും. കൂടാതെ വണ്ടി ഫുൾ പരിശോധിച്ച് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ എണ്ണവും രേഖപ്പെടുത്തും. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല കൊടുങ്കാട് ആരംഭിക്കുകയായി. വണ്ടി ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ എണ്ണം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ പാസിലാണ് അത് രേഖപ്പെടുത്തുക. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. എന്തെങ്കിലും സാധനം കുറവ് വന്നാൽ 500 രൂപ ഫൈൻ അടക്കണം. അതുപോലെ മദ്യവും സിഗരറ്റും ഈ റൂട്ടിൽ അനുവദനീയമല്ല. ഇവിടെയൊക്കെ റോഡിൻ്റെ കണ്ടീഷൻ അത്ര നല്ലതല്ല. 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ മൂഴിയാർ ഡാമിൽ എത്തിച്ചേർന്നു. മൂഴിയാർ ഡാമിൻ്റെ പരിസരത്ത് മലമ്പണ്ടാരങ്ങൾ എന്ന ട്രൈബൽസ് താമസിക്കുന്ന ഒരിടമുണ്ട്. അപ്പോൾ അവരുടെ കുടിലുകളൊക്കെ കാണാൻ വേണ്ടി ചുമ്മാ ഒന്ന് വണ്ടി നിർത്തിയതാണ്. പത്തനംതിട്ടയിലും കുമളിയിലുമൊക്കെ പല ഭാഗത്തായി വനമേഖലയിൽ താമസിക്കുന്ന ഇവർ സ്ഥിരമായി ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരല്ല. വനത്തിനകത്ത് പല പ്രദേശങ്ങളിലായി ഏതാണ്ട് 50 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് അറിവ്. പെരുമാളട്ട ശബരിഗിരി റിസർവോയറിന്റെ ഒരു ഭാഗമാണിത്. ഡാം പണിതപ്പോൾ വെള്ളത്തിനടിയിലായിപ്പോയ ഒരു സ്ഥലം. തുടർന്ന് മൂഴിയാർ പവർ ഹൗസും കടന്ന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കൊരു കൊച്ചു വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ റോഡ് സാമാന്യം നല്ല കണ്ടീഷനിലാണ്. അധികം താമസിയാതെ നമ്മൾ മൂഴിയാർ ഡാം ടൗൺഷിപ്പിലെത്തും. പത്തനംതിട്ടയിൽ നിന്ന് മൂഴിയാർ വരെ ചില KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ റോഡ് വീണ്ടും മോശമായിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയാണ് ഇന്ന് അവസാനം ചെക്ക് പോസ്റ്റ് താണ്ടി വന്നതെന്ന് തോന്നുന്നു. ഇത്രയും നേരം നല്ല ഇടതൂർന്ന വനമായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായി അടുത്തുള്ള മലനിരകളൊക്കെ ദൃശ്യമായി തുടങ്ങിയത്. ഒരു മലയെണ്ണാൻ നമ്മളെയൊന്നും വകവെക്കാതെ സ്വസ്ഥമായി അവിടെ ഇരിപ്പുണ്ട്.
ഒരു മഴ പെയ്തു തോർന്ന ശേഷമുള്ള ഗവിയുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ്. മലകൾക്ക് മുകളിൽ പക്ഷിയുടെ തൂവലുകൾ കണക്കെ കാറ്റ് തൊഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ്. മഴക്കാലത്ത് ഇതിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതം. ഉരുൾപൊട്ടിയോ മരങ്ങൾ കടപുഴകി വീണുമൊക്കെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയധികമാണ്. ഇത് മുൻപ് കണ്ടതിലും ഭയങ്കരമായ ഉരുൾപൊട്ടിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ആ കാണുന്ന മലയിലും ഉരുൾപൊട്ടി മണ്ണൊലിച്ചു പോകുന്ന അടയാളം നമുക്ക് കാണാം. നല്ല രീതിയിൽ ടാർ ചെയ്ത റോഡ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് കടന്നു പോകാവുന്ന വീതിയേ ഉള്ളൂ മിക്കയിടത്തും. റോഡിലൊരു സൈൻബോർഡ് വീണ് കിടപ്പുണ്ട്. ആന കുത്തി മറിച്ചിട്ടിരിക്കുന്നതാണ് ഇത്. ഏറ്റവും ഡേഞ്ചർ ഉള്ളതെന്ന് പറഞ്ഞാൽ കരടിയാണ്. അത് ഒരു വലിയ ഉല്ലാസം കണ്ടുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ കക്കി ഡാമിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. യാത്ര തുടർന്നപ്പോൾ മുതൽ നമ്മളെ വിടാതെ പിന്തുടരുന്ന മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. കേരളത്തില് രണ്ടാമത്തെ ഡാമായത് ഒന്ന് ഇടുക്കി, രണ്ടാമത് ഇത് കക്കി. പാസ് ചെയ്ത് പോകണം. ഇടുക്കി രണ്ടാമത് കക്കിയാ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ കൊണ്ടുവന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിൽപ്പെടുത്തി 1966 നിർമ്മിച്ച ഒരു ഡാമാണിത്. KSEB അധീനതയിലുള്ളതാണ് ഈ ഡാം. കക്കി ഡാമിന്റെ റിസർവയർ അല്ലേ? നല്ലൊരു ബ്യൂട്ടിഫുൾ, ഒരു ചെറിയ ഐലൻഡ് പോലെ. എക്കോ പാർക്ക് എന്ന് പറഞ്ഞു കണ്ടുപിടിച്ചു. അധികം വൈകാതെ ഞങ്ങൾ ആനത്തോട് ഡാമിൽ എത്തിച്ചേർന്നു. മുൻപ് പറഞ്ഞ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഡാമും നിർമ്മിച്ചിട്ടുള്ളത്. 1964 നിർമ്മാണം ആരംഭിച്ച് 1967 കമ്മീഷൻ ചെയ്ത ഒരു ഡാമാണിത്. ഈ റൂട്ടിൽ ഇതുപോലെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ധാരാളം ഡാമുകളുണ്ട്. ഇവിടെയും പോലീസുകാർ ഡാം സുരക്ഷയുടെ ഭാഗമായി നമ്മുടെ വണ്ടി പരിശോധിക്കുന്നതാണ്. റോഡിന്റെ കണ്ടീഷൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വണ്ടിയുടെ അടി തട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് ഓടിക്കുന്നത്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ നല്ലത്. ഇത് കുറച്ച് കടുപ്പമാണ്. ടയർ സ്ലിപ്പാവുന്നതുകൊണ്ട് എല്ലാവരും ഇറങ്ങി വണ്ടി തള്ളിക്കയറ്റേണ്ടതായിട്ട് വന്നു. ചേർത്തെടുത്ത
ഇല്ലല്ലോ മൊത്തം മ്ലാവ സംബാർ ഡേ മാൻമുഖത്തിൽ ഏറ്റവും വലിയ മത കിടത്തല്ലേ സംബാർ ഡേ ഇതാണ് ആനത്തോട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഐ സി ചെക്ക് പോസ്റ്റ് എന്നും അറിയപ്പെടും സാധാരണഗതിയിൽ ഓൺലൈൻ ബുക്ക് ചെയ്തു വരുന്ന വാഹനങ്ങൾ 11 മണിക്ക് മുൻപായി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റും 6 മണിക്ക് മുൻപായി വള്ളക്കടവ് ചെക്ക് പോസ്റ്റും കടന്നു പോയിരിക്കണം ഇവിടെ എത്തുമ്പോൾ ഗൂഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വനമേഖല അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അധീനതയിലുള്ള വനപ്രദേശമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ സ്ഥലങ്ങളിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരങ്ങൾ നല്ല പച്ച പുതച്ച പുൽമേടുകളാൽ സമ്പന്നമാണ് ഏത് സമയത്തും ആന കാട്ടുപോത്ത് മ്ലാവ് തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഇവിടെ പുല്ല് തിന്നാൻ വരാറുണ്ട് ഇപ്പോൾ ഏതായാലും മഴ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിനെയും കാണുന്നില്ല നമ്മളിപ്പോൾ ഐ സി ചെക്ക് പോസ്റ്റിലാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഓംലെറ്റ് ഒക്കെ അടിച്ച് കുറച്ച് പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം കൊത്തിക്കേറ്റ് കൊത്തിക്കേറ്റ് നല്ല ഫ്രഷ് പൊറോട്ട റെഡി ഗവിയിലെ മിക്ക ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും കാണുന്ന ഇന്ത്യൻ ക്ലോക്ക് വൈൻ പ്ലാന്റ് അഥവാ കുംബർജിയ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണിത് ഗവിയിലേക്ക് വള്ളക്കടവ് ഭാഗത്തുനിന്നും ആങ്ങാമൂഴി ഭാഗത്തുനിന്നും പ്രവേശിക്കാം വള്ളക്കടവ് വഴി പാക്കേജ് എടുത്ത് വരുന്നവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ കാടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം മുഴുവനായി ആസ്വദിക്കണമെങ്കിൽ ആങ്ങാമൂഴിയിൽ നിന്ന് നമ്മൾ ഈ പിന്നിട്ടതും വരാൻ പോകുന്നതുമായ ഒരു 67 കിലോമീറ്റർ വനയാത്ര ചെയ്തു തന്നെ ഗവിയിലെത്തണം കാടിനുള്ളിലൂടെയുള്ള ഈ യാത്രയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് ടൂ വീലറിൽ ഇതുവഴി യാത്ര ചെയ്യാൻ പെർമിഷൻ ലഭിക്കാൻ വലിയ പ്രയാസമാണ് തീരെ അനുവദിക്കാറില്ല എന്ന് തന്നെ പറയാം അവിടുന്ന് യാത്ര തുടർന്ന് അധികം താമസിയാതെ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഇവിടെയും നമ്മുടെ ഐ കാർഡും വണ്ടിയുടെ വിവരങ്ങളും ഒക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ റൂട്ടിൽ നമുക്ക് ഇതുപോലെ ഓരോ ചെക്ക് പോസ്റ്റിലും വിവരങ്ങൾ കൈമാറി വേണം മുന്നോട്ട് നീങ്ങാൻ മൊബൈൽ ഫോണിന് സിഗ്നൽ ലഭിക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് മെയിൻ റോഡിൽ കുണ്ടും കുഴിയും കുറച്ചധികമായതുകൊണ്ട് KCB അധീനതയിലുള്ളൊരു ചെറിയ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ അത്ര നല്ലതെന്ന് പറയാനാവില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കടന്നു പോകാം ഈ കാണുന്നതാണ് കൊച്ചുപമ്പ ഇവിടെ KCB ഒരു ക്യാൻറ്റീനുണ്ട് ഉച്ചഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ സൗകര്യമുണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് മെയിൻ റോഡിൽ പ്രവേശിച്ചു ഇവിടെ റോഡ് ഭംഗിയായി ടാർ ചെയ്തിട്ടുണ്ട് ഇനി ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം കൂടെയുണ്ട് ഗവിയിലേക്ക് KCB ക്യാൻറ്റീൻ കൂടാതെ ഇവിടെ ഒരു കൊച്ചുപമ്പ എക്കോ ടൂറിസം സെൻ്റർ ഉണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ കവാടം ഇവിടെയും ഉച്ചഭക്ഷണം ലഭ്യമാണ് കൂടാതെ ഇതിലെ കടന്നു പോകുന്ന യാത്രികർക്ക് ബോട്ടിംഗ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ഇതുപോലെ വരുന്നവർ ഇവരെ ഒരു ബോട്ടിംഗ് ചെയ്യുക ഇവിടെ വല്ല കാപ്പിക്കോ എല്ലാം പറയുകയാണെങ്കിൽ അവർ ചപ്പാത്തിയോ വല്ല മുട്ടക്കറിയോ ഉണ്ടാക്കി കൊടുക്കും കഴിക്കുക അപ്പോൾ തന്നെ ബോട്ടിങ്ങിന് 80 രൂപ എൻട്രൻസ് ഫീസ് 10 രൂപ 90 രൂപ ഇവിടെ
ഇല്ല അപ്പോൾ 4 മണി ആവുമ്പോൾ അവർ അടക്കും 4 അല്ല 3 മണി ആവുമ്പോൾ അവിടെ വള്ളക്കട 6 മണിക്കൊക്കെ കടക്കണം അവർക്ക് ആ സമയം കൊണ്ടാണ് ഇവിടെ 3 മണി ആവുമ്പോൾ ക്ലോസ് ചെയ്യുന്നത് വർക്കിംഗ് ടൈം 7 മണി തൊട്ട് 3:30 വരെയാണ് അപ്പൊ 3 മണി കഴിഞ്ഞാൽ പിന്നെ അവർ താമസം വരുന്നതുകൊണ്ട് 3 മണിക്കൊക്കെ ഇവർ എല്ലാം അടച്ചു പൂട്ടും പോടക്കാർപ്പസ് മരവില്ലേ പോഡോകാർപ്പസ് എന്നത് ഏഷ്യയിൽ തന്നെ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു മരമാണ് ഈ വനമേഖലയിൽ ഇവിടെയും കക്കി ഭാഗത്തുമായി രണ്ടു മരങ്ങളാണ് ആകെയുള്ളത് ഈ ചുവപ്പ് തൊലി പേട ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മരമാണ് ഈ വെള്ളത്തിൽ പച്ച വെട്ടിയില്ലായാലും ഇപ്പോ ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പ്രളയത്തെ അതിജീവിക്കാൻ പെട്ടകമുണ്ടാക്കാൻ നോഹ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഗോഫാർ മരമാണ് നമ്മൾ കണ്ടത് ഫോഡോകാർപ്പസ് അതിന്റെ മലയാളം പേര് നിരമ്പാലി ഒരു അര മണിക്കൂർ അര മുക്കാൽ മണിക്കൂർ അല്ല ഈ സാധാരണ റോബോട്ട് ഗവിയിൽ മൊത്തം ഒരു പാക്കേജ് ആണ് ഗവിയിൽ ഡേ പാക്കേജ് ആണെങ്കിൽ 1600 രൂപ രാവിലെ വന്നിട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് പോകാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് തല 5 ചെറിയ ട്രാക്കിങ്ങും പിന്നെ കൊട്ടവച്ചിന് മറ്റേ തന്നെ ബോട്ട് തന്നെ ചെറിയ ബോട്ട് റോബോട്ടില്ലേ അത് റോഡിൽ നിറയെ ആനപ്പണ്ടം കാണപ്പെട്ടുവെങ്കിലും രണ്ട് ഫോറസ്റ്റുകാർ ഞങ്ങളുടെ കൂടെ വണ്ടിയിലുള്ളത് കൊണ്ട് ഒട്ടും തന്നെ ഭയം തോന്നിയില്ല പൊന്നമ്പലമേട് പോകുന്ന വഴി ഈ വഴിയാണ് ഇത് ഇവിടെ നിന്നാണ് നമുക്ക് വിളക്ക് തെളിയിക്കുന്നത് ആ വിളക്ക് സമയത്ത് ആണെങ്കിൽ ഇവിടെ മൊത്തം മിലിറ്ററിക്കാരും പോലീസുകാരും എല്ലാരും അസമയത്ത് പോവല്ലേ ആരും കയറ്റി കൊടുത്തില്ല ഇപ്പോഴും കയറ്റി കൊടുത്തില്ല സ്റ്റാഫുകൾ അല്ലാതെ ഒരു മനുഷ്യനെ പോലും കയറ്റി കൊടുത്തില്ല ചെറിയൊരു ചെക്ക് ഡാം ഇതില് ഇഷ്ടംപോലെ ആൾക്കാർ ചെത്തിട്ടുള്ളതാണ് ഇതിൽ ഒരു 7 മരിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഒരു കുഴിയാ ഇതുപോലെ വന്നവര് ഇറങ്ങി കുളിക്കാനും കാഴ് തെറ്റി നീന്തലറിയാതെ അകത്താണല്ലോ ഇങ്ങനെ മുങ്ങി കുളിക്കുമ്പോ അകത്ത് ഒരു ചുരങ്ങം പോലെ അതിനകത്ത് ആ ഭയങ്കര കുഴി അകത്തോട്ട് പോയാൽ പുറത്ത് വരാൻ പറ്റത്തില്ല അകത്ത് ഭയങ്കര ഈ വെള്ളം കിടന്ന് കറക്ക് കറങ്ങി അങ്ങനെ അതുകൊണ്ട് അങ്ങനെ 7 മരിച്ചിട്ടുണ്ട് പിന്നെ നേവിക്കാൻ വരും നേവിക്കാരെ വന്നിട്ട് ഒരു 3-4 പേര് വന്നിട്ടുണ്ട് അവസാനം മരിച്ച ഒരു കോട്ടയംകാർ ഒരു ടീമുണ്ട് ഒരു 2 മരിച്ചു പോയി ഈ പാലത്തിന് പേര് മണിയടിച്ചാൻ പാലം എന്ന് പറയും പണ്ടൊരിക്കൽ ഈ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് ഇതിന്റെ കൈവരിയിൽ ഏതാനും മണികൾ കെട്ടിത്തൂക്കിയിട്ടിരുന്നു ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മണിയടിക്കും അപ്പോൾ പാലത്തിനടിയിൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതൊരു അപായ മുന്നറിയിപ്പായി പ്രവർത്തിക്കുകയും അവർക്ക് തക്ക സമയത്ത് പാലത്തിനടിയിൽ നിന്ന് അപകടത്തിൽപ്പെടാത്ത വിധം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനും ഈ മണിയടി ശബ്ദം സഹായിച്ചിരുന്നു അങ്ങനെയാണ് പിൽക്കാലത്ത് ഈ പാലം മണിയടിച്ചാൻ പാലം എന്നറിയപ്പെടാൻ തുടങ്ങിയത്
ഇവിടെ ഫോറസ്റ്റുകാർ ഒടിഞ്ഞു തൂങ്ങിയ മരച്ചില്ലകളൊക്കെ വെട്ടിമാറ്റുന്നുണ്ട്. KSRTC ബസ് ദിവസവും കടന്നു പോകുന്ന റൂട്ടായതുകൊണ്ട് ഇതൊക്കെ സമയാസമയം ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവി റൂട്ടിൽ ആകെയുള്ള ഒരു സ്കൂളാണിത്. കാടിന് നടുവിലുള്ള ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ. അവിടെ പടവുകളോടുകൂടിയ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ കാണാം. ഈ കാണുന്നത് ഗവി സർവീസ് സഹകരണ ബാങ്കാണ്. ഗവിയിലെ പോസ്റ്റ് ഓഫീസാണ് അതിനടുത്തായി കാണുന്നത്. ഇത് സർക്കാരിന്റെ തന്നെ സ്റ്റോറാണ്. ഈ കായൊക്കെ ഉണക്കുന്നേ ശരിക്കും ടീ ഫാക്ടറി പോലെ ഉണ്ടല്ലേ. ടീ ഫാക്ടറി വലിയതല്ലേ, ഇത് ചെറിയ ഒരു ഈ പറിക്കുന്ന ഗവി കൊച്ചുമ്പ മീനാറ് എല്ലാ സ്ഥലത്തുള്ള കാ മൊത്തം ഉണക്കുന്ന ഇവിടെയാ. അങ്ങനെ രാവിലെ 11:30 കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കടന്ന നമ്മൾ 4:45 മണിക്കൂർ എടുത്ത് വൈകിട്ട് 4 മണിയോടുകൂടി ഗവി എക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ പരിസരത്ത് എത്തിച്ചേർന്നു. ഇവിടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാക്കേജ് എടുത്തു വരുന്നവർക്ക് ബോട്ടിംഗ്, ട്രക്കിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ ലഭ്യമാണ്. അതുകൂടാതെ ഗ്രീൻ മാൻഷൻ എന്ന ഈ ഫോറസ്റ്റ് ലോഡ്ജിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് താമസ സൗകര്യവും ലഭ്യമാണ്. ഗവിയിലെ കാണാ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വ്യത്യസ്തമായ, അധികം ആരും കാണാത്ത ചില ഗവി കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.